ഈ ഇത് കൊടുത്ത പരാതി ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല, അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? പരാതിയുടെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, അവര് റെസീപ്റ്റ് മാത്രമേ തന്നുള്ളൂ, പരാതി എടുക്കാന്ന ഒന്നും പറഞ്ഞില്ല, പൊക്കോളാനാണ് പറഞ്ഞത്. എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഡി ജി പിക്ക് കൊടുക്കാറുണ്ട്. എന്നിട്ട് വേണം കോടതിയിൽ പോവാൻ. ഡി ജി പിക്ക് കൊടുക്കണം, നമ്മളെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് കൊടുക്കണം, പിന്നെ സി എം ഡിക്ക് കൊടുക്കണം, പിന്നെ ഉള്ളത് മനുഷ്യാവകാശത്തിൽ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ കമ്മീഷണർക്കും കൊടുത്തു, അതിന്റെ റെസീപ്റ്റ് കിട്ടിയായിരുന്നു. ബാക്കി വേറെ ഒന്നും. ജോലിയുടെ കാര്യം എന്താണ് അവർ പറയുന്നത്? ജോലിയുടെ കാര്യം പറയുന്നത് ഇപ്പൊ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിക്കുന്ന വാമൊഴിയാലേ പറഞ്ഞോളൂ, വേറെ ആരും എന്റെ അടുത്ത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോ നോട്ടീസോ തന്നിട്ടില്ല. സാധാരണ ജോലിക്ക് ദിവസം തലേദിവസം അറിയിക്കുക, എങ്ങനെയാണ് ചെയ്യുന്നത്? ബദലി എങ്ങനെയാണ് ചെയ്യുന്നത്? ബദലി വിളിച്ചു പറയും തലേദിവസം, അതായത് ഇന്ന് പോണമെങ്കിൽ ഇന്നലെ വിളിച്ചു പറയും, വരുമല്ലോ എന്ന് ചോദിക്കും, അത്രയാണ്. കാരണം പിന്നെ വിളിച്ചതിന് ശേഷം വിളിച്ചു. ബദലി ആയാലും സാധാ എല്ലാ ഡ്രൈവർമാർക്കും അങ്ങനെ തന്നെയാണ്. ഇതിനു ശേഷം വിളിച്ചിട്ടില്ല? വിളിച്ചിട്ടില്ല. അതിലെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിനൊന്നും ചെയ്യല്ലോ, ഇപ്പൊ ഇത് കഴിയിട്ട് ഇതൊന്നും കഴിയിട്ട് ഞാനും ആ റെസ്റ്റ് ആഗ്രഹിക്കുന്നു. എന്താന്ന് വെച്ചാൽ എനിക്ക് അതില് തെറ്റില്ലേ, തെറ്റും ശരിയാണോന്ന് എനിക്കും തിരിക്കണ്ടേ. എല്ലാരും മുമ്പിൽ ഞാൻ മറ്റേ അവര് ഇന്നലെ ഒരു ഒരു സി പി ഐ എമ്മിന്റെ ആണെന്ന് തോന്നുന്നു ഇത് നേതാവ് പറയാനായിട്ട്, ഇവൻ വെറും മുണ്ടുപൊക്കി കാണിക്കുന്നവനും അശ്ലീലം കാണിക്കുന്നവനും, എന്തോ പേര് ഓർക്കുന്നില്ല, ഇന്നലെ വാർത്തയിൽ പറയുന്നതായിട്ട് ഒരു ലൈവ് പ്രോഗ്രാമിൽ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അവൻ അങ്ങനെയാണ്, അവൻ ഈ പ്രതിയുടെ അടുത്ത് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ട് ചാനലിൽ തന്നെ കാണിച്ച് അപ്പോഴത്തേക്ക് പറയുന്നതായിട്ട്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ പേരിൽ അങ്ങനെ ഒരു കേസില്ല, 2017 നിയമ സ്റ്റേഷന്റെ ഒരു കേസില്ല, അതാണ് ഞാൻ ഇപ്പൊ കാണിച്ചിരുന്നത്. 2017 ഉള്ള കേസ് ഇതേപോലെ പാർട്ടി ബേസ് ആയിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കീഴിലുള്ളതായിരുന്നു. അത് നമ്മുടെ പയ്യന്മാർ തമ്മിലുള്ള അടിയിൽ അത് അവന്റെ സഹോദരി കയറി ഇവന്റെ പേരിൽ റിമാൻഡ്, അവൻ എന്നെ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ റിമാൻഡ്, അവൻ റിമാൻഡിലാവാതിരിക്കെ ആ ചേച്ചി കൊണ്ടുവന്ന് അവരെന്തോ കാണിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അതല്ലേ രക്ഷയുള്ളൂ. അപ്പൊ ഞാൻ മറ്റേ കേസ് പിൻവലിച്ചല്ലോ, അപ്പൊ അവനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. അപ്പൊ കോടതി വന്നപ്പോ അത് സത്യാവസ്ഥ മനസ്സിലായി, ജഡ്ജിക്ക് മനസ്സിലായി, വെറുതെ വിട്ട്. അതിന്റെ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്താണോ? ഇല്ല, സെറ്റിലല്ല, സെറ്റിലൊന്നുമല്ല. അത് സംസാരിച്ച് തീർത്തതാണെങ്കിലും അവര് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞെന്ന് വെച്ചാൽ ഇതല്ല പയ്യൻ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കോടതിയിൽ മാറ്റി പറഞ്ഞതാണ്. അത് രണ്ടുപേരും സംസാരിച്ചു, ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. സെറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമല്ലോ. സെറ്റിൽ അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ. മേയർക്കെതിരെ വലിയ സൈബർ അറ്റാക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു, മേയറെ സോഷ്യൽ മീഡിയയിലും അതുപോലെ വാട്സാപ്പിലും ഭയങ്കര മോശമായിട്ട്. അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. സൈബർ അറ്റാക്ക് എന്ന് പറയാനെന്ന് വെച്ചാൽ അവർ ചെയ്ത തെറ്റിനെ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും തരം തരുന്നത് സംസാരവും പ്രവൃത്തിയൊന്നും ഒരു മേയറിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നുവെച്ചാൽ അവർക്ക് നിസ്സാരം, ഇത്രയും ഇത് പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ അടുത്ത് ജസ്റ്റ് സിഗ്നൽ ഇടന്നല്ലേ അവർ പറയുന്നത്, സൈഡിൽ കാറ് നിർത്തിയിട്ട് ഇറങ്ങി വന്ന് എൻ്റെ അടുത്ത് വണ്ടി ഒതുക്കാൻ പറഞ്ഞാൽ ഞാൻ ഒതുക്കൂലേ? ഞാൻ ഒതുക്കാതെ അങ്ങ് ഓടിച്ച് തമ്പാനൂർ പോയാലേ ഇവർക്ക് തമ്പാനൂർ വരെയല്ലോ. ഇവർക്കൊരു ഫോൺ കോൾ മതി എന്നെ ഒന്ന് വിളിപ്പിക്കാനോ അല്ലെങ്കിൽ പരാതി എടുക്കാനോ, എന്തായാലും ഒരു ഫോൺ കോളിൻ്റെ ആവശ്യമുണ്ട്. ഇവർ ഈ ഷോ അല്ലേ കാണിച്ച, ഇവർ കഞ്ചാവും MDMA അല്ലെ വെള്ളം അടിച്ചിരുന്നോ എന്ന് ആരും ചെക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇവരെ ഡ്രൈവർ സഹോദരനൊക്കെ അതാരും ചെക്ക് ചെയ്തിട്ടില്ല. എന്നെ പിടിച്ചോണ്ട് മറ്റേ MDMA കേസിലെ പ്രതികൾ കൊണ്ടുപോകുമ്പോലെ ജയിലിൽ കൊണ്ടുപോകുമ്പോലും കൊണ്ടുപോകണി, അത് നേരെ മെഡിക്കൽ എടുക്കാനാണ് കൊണ്ടുപോയത്. സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഞാൻ പോലീസിന്റെ അടുത്ത് പറയുകയും ചെയ്തു, പോലീസിന്റെ മുന്നേ ആദ്യം നിന്റെ കാര്യം നീ നോക്ക്, നീ ആദ്യം മെഡിക്കൽ എടുക്കാൻ നോക്ക്, നിന്റെ പേരിലാണ് പരാതി. ഞാൻ പറഞ്ഞു എനിക്കും പരാതി ഉണ്ടെന്ന് പറഞ്ഞു. ഞാനാണ് നിങ്ങൾ കളഞ്ഞ കൂളായിരുന്നു. ഞാൻ കൂളാ, ഒരു കവറെടുത്ത് കളഞ്ഞു. നിങ്ങൾ ആ നിങ്ങൾക്ക് കൂള് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വലിയൊരു കവറാണ് കളയുന്നത്. അത് ഞാൻ ബിസ്ക്കറ്റ് തിന്നതിന്റെ പാസഞ്ചർ ബിസ്ക്കറ്റ് തിന്നതിന്റെ വലിയ കവറാണ് കളയുന്നത്. കൂളിന്റെ കവർ അറിഞ്ഞൂടെന്ന് വെച്ചാൽ കൂള് ഉപയോഗിക്കൂല. നേരത്തെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയില്ല, നേരത്തെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, നിർത്തി. കൂള് ഉപയോഗിച്ചത് എനിക്ക് ഇത് കേൾക്കുമ്പോഴാണ്, നമ്മൾ ചെയ്യാത്ത കാര്യം കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരാത്ത ദേഷ്യം കൊണ്ടാണ് ചിരി വരുന്നത്. ഞാൻ ഇത് ഉപയോഗിക്കാത്ത ഇത് വെള്ളം അടിക്കൂല. അത് പറഞ്ഞപ്പോൾ ഇതിന് ട്രോളന്മാർ ട്രോൾ ചെയ്യണമെന്നൊക്കെയാണ്, അയ്യോ പാവം പാല് ഉപയോഗിക്കണ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ കണ്ട് ഞാൻ ചിരിക്കുകയാണ് ചെയ്യണത്. ഇത്രയും അതമ്പതിച്ച് പോയല്ലോ എന്നല്ലേ. എന്തായാലും ഇതിന്റെ നെല്ല് ഞാൻ പതിരാൻ തിരിച്ചറിഞ്ഞിട്ടേ പോവുള്ളു. എന്താ എനിക്ക് ഇത്രയും നാണം കണ്ടിട്ടില്ലേ, ഞാനാണോ പീഡന പേരെ മറ്റതാണോ എന്നുള്ളത് നമുക്കറിയണ്ടേ. അപ്പൊ ഞാനാണോ മോശക്കാര, ഈ കേസ് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് ഒന്നോ രണ്ടോ കേസുണ്ട്, ഇവർക്ക് 500-600 കേസുകള് രണ്ടുപേരെ പേരിലുണ്ട്. ഞാൻ ഇത് തിരക്കാനും ചിക്കിച്ചു കയാനും ഇവർ പണ്ട് പ്രേമിച്ചോണ്ടിരുന്ന കഥയൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയില്ല.
ഞാൻ അന്വേഷിക്കുള്ളൂ, എനിക്ക് അതിന്റെ ആവശ്യമില്ല, അത്രക്ക് ക്വാളിറ്റി ആണ് അവർക്കുള്ളത്. അപ്പൊ എന്റെ എന്റെ ഇതും അല്ലെ, നമ്മൾ കൊടിയിൽ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ അലക്കാൻ പാടില്ല. അപ്പൊ അതാണ് കാര്യം, ഇത്രയേ ഉള്ളൂ എനിക്ക്.